ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നാടൻ ഡിഷ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതൊരു 3 മീഡിയം സൈസ് സവാളയാണ്, അത് സ്ലൈസ് ചെയ്തതാണ്, അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള വേഗം വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്, ഇത് ഞാനൊന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ചൊരു കളറ് കിട്ടുന്നതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 വലിയ തക്കാളി സ്ലൈസ് ആക്കി എടുത്തിരിക്കുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് നന്നായി വഴന്നു വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എടുത്ത് ഇളക്കി കൊടുത്തിരുന്നു, ഇല്ലെങ്കിൽ അടിക്കു പിടിക്കും. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. ഇനി ചിക്കൻ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്കെല്ലാം മസാല നന്നായി പിടിക്കുന്നതിനായിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം ചേർക്കണ്ട, ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളത്തിൽ അതൊന്ന് വെന്തുവരും. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്ന് ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കറി നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്, തനിപ്പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തനിപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്, അങ്ങനെ വന്നാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. തന്നെയല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് മൂപ്പിച്ചിടാനായിട്ട് 1 പാനിലേക്ക് വെളിച്ചെണ്ണ, അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് 4-5 ചെറിയ ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞതാണ്, അതും ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. പൊറോട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി. നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.
അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.